ജയ് ഹിന്ദ് പുതിയ അധ്യയന വർഷത്തിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മലയാളം അധ്യാപിക കാർത്തിക മലയാളത്തിൽ നിങ്ങൾക്ക് മൂന്ന് പുസ്തകങ്ങളാണ് പഠിക്കുവാനായിട്ടുള്ളത് കേരള പാഠാവലി അടിസ്ഥാന പാഠാവലി പിന്നെ ഒരു നോം ഡീറ്റെയിൽ ടെസ്റ്റ് ചട്ടമ്പിസ്വാമിക കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ആയ കാലാതീതം കാവ്യവിസ്മയം എന്നതിലെ ആദ്യത്തെ പാഠഭാഗമായ ലക്ഷ്മണസാന്ത്വനം നമുക്കിന്ന് പഠിക്കാം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നും എഴുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ലക്ഷ്മണസാന്ത്വനൻ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എഴുത്തച്ഛൻ്റെ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം ഈ പാഠവുമായി ബന്ധപ്പെട്ടു വരുന്ന കഥാസന്ദർഭവും നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ ജീവിത കാലഘട്ടം എന്ന് പൊതുവിൽ വിശ്വസിച്ചു പോരുന്നു അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ രാമാനുജൻ എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്കു ശേഷം ചിറ്റൂരിൽ താമസമാക്കി എന്ന് കരുതപ്പെടുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ രീതിയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ കൃതികൾ കിളിപ്പാട്ടുകളാണ് ശാരീരിക പൈതലിനെ വിളിച്ചു വരുത്തി കഥകൾ പറയുവാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനയാണിത് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കിളി പാടുന്നതിനുള്ള കാരണങ്ങൾ പലതരത്തിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സാഹിത്യരചനയുമായി ബന്ധപ്പെട്ട് സാധാരണയായി അറം പറ്റുക എന്ന് പ്രയോഗിക്കാറുണ്ട് കാവ്യത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ കവിക്ക് ദോഷകരമായി സംഭവിക്കുന്നതിനെയാണ് അറം പറ്റുക എന്ന് പറയാറ് ഇത്തരത്തിലുള്ള ദോഷം രചയിതാവിനെ ബാധിക്കാതിരിക്കുന്നതിന് കിളി പറയുന്നതായി സങ്കൽപ്പിക്കുകയും കാവ്യരചന നിർവഹിക്കുകയും ചെയ്യുന്നു വാഗ്ദേവിയുടെ കയ്യിലിരിക്കുന്ന തത്തയെക്കൊണ്ട് കഥ പറയിപ്പിക്കുമ്പോൾ അതിനു കൂടുതൽ ഉത്കൃഷ്ടതയുണ്ടാവും എന്ന വിശ്വാസവും ഈശ്വരൻ എഴുത്തച്ഛനോട് ശുഖരൂപത്തിലെത്തി ആവശ്യപ്പെട്ടതുകൊണ്ട് കിളിയെക്കൊണ്ട് കഥ പറയിച്ചു എന്ന വിശ്വാസവും ഇതോടൊപ്പം പറഞ്ഞു വരുന്നുണ്ട് ഈ രീതി മലയാളത്തിൽ ആദ്യം ഉപയോഗിക്കുന്നത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ തനി മലയാളത്തിൽ ആയിരുന്നില്ല സംസ്കൃത പദങ്ങൾ അദ്ദേഹം തൻ്റെ കാവ്യങ്ങളിൽ യഥേഷ്ടം ഉപയോഗിച്ച് കാണുന്നുണ്ട് എന്നിരുന്നാലും കവനരീതിയിൽ നാടോടി ഈണങ്ങൾ ആവിഷ്കരിച്ചതിലൂടെ കവിത കുറേ കൂടി ജനകീയമായി തീർന്നു പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യസവിശേഷതകൾ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി എഴുത്തച്ഛൻ സൃഷ്ടിച്ചു ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യമാണ് എഴുത്തച്ഛൻ തൻ്റെ കൃതികളിലൂടെ നിർവഹിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികളാണ് ഇവ യഥാക്രമം ഭാരതത്തിലെ ഇതിഹാസ കാവ്യങ്ങളായ വാൽമീകി രാമായണം വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഇവയ്ക്കു പുറമേ ഹരിനാമ കീർത്തനം ഭാഗവതം കിളിപ്പാട്ട് ചിന്താരത്നം ബ്രഹ്മാണ്ടപുരാണം ദേവീ മാഹാത്മ്യം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ ആത്മീയതയും സാഹിത്യചിന്തയും ഒരേ അളവിൽ ചേർത്തായിരുന്നു സാഹിത്യ രചന നടത്തിയിരുന്നത് അദ്ദേഹം കഥ പറയുന്നതിൽ എടുത്ത സ്വാതന്ത്ര്യമാകട്ടെ അന്നുവരെ കാണാതിരുന്ന രസങ്ങളെയും ഭാവങ്ങളെയും കവിതയിൽ അനന്യസാധാരണമായ ശൈലിയിൽ വർണ്ണിക്കുവാനും അദ്ദേഹത്തിനു സഹായകരമായി മലയാള ഭാഷയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി പതിനഞ്ചിന് തുഞ്ചൻ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തി ഒന്നിന് തുഞ്ചൻ ദിനം ആചരിക്കുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരരാമായണം എന്നിങ്ങനെ ഏഴു ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നും എടുത്തിട്ടുള്ള ലക്ഷ്മണസാന്ത്വനം എന്ന ഭാഗമാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ധാരാളം തത്വചിന്തകളൊക്കെ കൊണ്ട് പ്രസിദ്ധമായൊരു ഭാഗമാണ് ലക്ഷ്മണസാന്ത്വനം ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗത്ത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വിഘ്നവും അതിന് തുടർന്നുണ്ടാകുന്ന ലക്ഷ്മണൻ്റെ കോപവും ആ കോപത്തെ ശമിപ്പിക്കുവാനായി ശ്രീരാമൻ നൽകുന്ന ഉപദേശങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക വിഘ്നമുണ്ടായതെന്നും തുടർന്ന് ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് കോപാകുലനായി തീർന്നത് എന്നുമുള്ള കഥ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതിനു കാരണമായി മാറിയത് ദശരഥൻ കൈകേയിക്ക് കൊടുത്ത രണ്ട് വരങ്ങളാണ് ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് കൗസല്യ കൈകേയി സുമിത്ര ദശരഥ മഹാരാജാവിന് കൗസല്യയിലുണ്ടായ പുത്രനാണ് ശ്രീരാമചന്ദ്രൻ കൈകേയിൽ പുത്രനാണ് ഭരതൻ സുമിത്രയിലുണ്ടായ പുത്രന്മാരാണ് ശത്രുഘ്നും ക്ഷ്മണന് ഇതിൽ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകമാണ് മുറപ്രകാരം നടത്തേണ്ടിയിരുന്നത് പക്ഷേ ഈ അവസരത്തിൽ കൈകേയിയുടെ തോഴിയായ മന്ദരയുടെ കുടിലോ ഉപദേശം കേട്ട് കൈകേയി ദശരഥനോട് രണ്ട് വരങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ വരങ്ങൾ എന്തൊക്കെയായിരുന്നു തൻ്റെ പുത്രനായ ഭരതന് രാജ്യഭാരം നൽകണമെന്നും രണ്ടാമതായി ആവശ്യപ്പെട്ടത് ശ്രീരാമചന്ദ്രനെ പതിനാല് വർഷത്തെ വനവാസത്തിനായി അയക്കണമെന്നുള്ളതുമാണ് ഈ രണ്ട് വരങ്ങൾക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലൂടെ നേമി എന്ന രാജാവ് എങ്ങനെ ദശരഥ മഹാരാജാവായി മാറിയെന്നും മനസ്സിലാക്കാം കോസലം എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിലെ രാജാവായിരുന്നു നേമി യുദ്ധതന്ത്രജ്ഞതയിലും ഒപ്പം യുദ്ധമുഖത്തും ഏറെ പ്രാവീണ്യം പ്രകടിപ്പിച്ചെന്ന രാജാവ് കൂടിയായിരുന്നു നേമി നമുക്കറിയാം പലപ്പോഴും ദേവന്മാരെ അസുരന്മാർ ആക്രമിക്കാറുണ്ട് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് അസുരന്മാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദേവേന്ദ്ര പട്ടം കൈയടക്കുക എന്നുള്ളതാണ് ദേവന്മാരെ അസുരന്മാർ ഒരിക്കൽ ആക്രമിക്കുകയുണ്ടായിരുന്നു അതായത് ശമ്പാസുരൻ്റെ നേതൃത്വത്തിലായിരുന്നു അവർ ആക്രമിച്ചത് ശംഭാസുരൻ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയും ഒപ്പം തന്നെ മായിക കഴിവുകളുമുള്ള ഒരു അസുര രാജാവായിരുന്നു ശംഭാസുരൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ദേവഗണങ്ങൾ പലപ്പോഴും തോറ്റുപോകുന്ന ഒരു അവസ്ഥയിലായി ഇങ്ങനെ തുടർച്ചയായി യുദ്ധങ്ങളിൽ ദേവന്മാർ തോറ്റപ്പോൾ ശംഭാസുരൻ തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ള ഭയം ദേവേന്ദ്രന് ഉണ്ടായി ദേവേന്ദ്രൻ ആ ഭയം മൂലം ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുകയുണ്ടായി ബ്രഹ്മാവിൻ്റെ ഉപദേശം എന്തായിരുന്നു അയോധ്യയിൽ വാണിരുന്ന നേമിയുടെ സഹായം തേടുക എന്നുള്ളതായിരുന്നു അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉപദേശത്തെ ശിരസാവത്കരിച്ചുകൊണ്ട് ദേവേന്ദ്രൻ നേമിയെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ദേവഗണങ്ങളുടെ ആവശ്യപ്രകാരം നേമി ശമ്പാസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു അന്ന് നേമിയോടൊപ്പം യുദ്ധത്തിൽ കൈകേയും കൂട്ടിനെത്തിയിരുന്നു നേമി യുദ്ധതന്ത്രത്തിൽ നിപുണനായതുകൊണ്ട് തന്നെ ശമ്പാസുരനെ പലപ്പോഴായി തോൽപ്പിക്കുകയുണ്ടായി ധാരാളം ആയികമായ കഴിവുകളുള്ള ശംഭാസുരൻ ഈ ഘട്ടത്തിൽ താൻ തോൽക്കുമെന്നായി പത്തു ദിക്കുകളിൽ നിന്നും പത്ത് രൂപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നേമിയെ ഒരുപോലെ എതിരിടുവാൻ ശംഭാസുരൻ തയ്യാറായി ഇങ്ങനെ പത്തു ദിക്കുകളിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ നേമിയും തയ്യാറെടുത്തു നേമി എന്തു ചെയ്തു തൻ്റെ രഥം വളരെ വേഗത്തിൽ കറക്കിക്കൊണ്ട് പത്തു ദിക്കിൽ നിന്നും വരുന്ന ശംഭാസുരൻ്റെ ആക്രമണത്തെ തടയുകയുണ്ടായി അങ്ങനെ ഏകകാലത്തിൽ പത്തു ദിക്കുകളിലേക്കും അഭിമുഖമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്തതിനാലാണ് ബ്രഹ്മാവിൽ നിന്ന് ദശരഥൻ എന്ന പേര് നേമിക്ക് ലഭിച്ചത് ഇങ്ങനെ ശംഭാസുരനെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് രഥം വളരെ വേഗം കറങ്ങിയത് കൊണ്ട് രഥത്തിൻ്റെ ഒരു ചക്രത്തിൻ്റെ കീലം ഊരിത്തെറിക്കുകയും ആ കീലം ഊരിത്തെറിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചക്രം ഊരിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇത് കണ്ട ദശരഥ പത്നി കൈകേ തൻ്റെ ചൂണ്ടാണി വിരൽ ആ ആണിത്തുളയിലേക്ക് കയറ്റിക്കൊണ്ട് ഏറെ വേദന സഹിച്ച് ആ യുദ്ധം തീരുന്നതുവരെ രഥത്തിൻ്റെ ചക്രം ഊരിപ്പോകാതെ കാത്തു ദശരഥ മഹാരാജാവിൻ്റെ വിജയത്തിന് പിന്നിൽ കൈകേയാണെന്നറിഞ്ഞ രാജാവ് കൈകേയോട് രണ്ടു വരങ്ങൾ ആവശ്യപ്പെടുവാനുള്ള അനുവാദം നൽകി എന്നാൽ ആ സമയത്ത് കൈകേയി സന്തോഷപൂർവ്വം രണ്ടു വരങ്ങൾ ചോദിക്കുവാനുള്ള ആവശ്യത്തെ നിരാകരിച്ചു തനിക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ചോദിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ദശരഥ മഹാരാജാവിന് നൽകുകയും ചെയ്തു അന്ന് ദശരഥ മഹാരാജാവ് നൽകിയ രണ്ടു വരങ്ങളാണ് പിന്നീട് ശ്രീരാമൻ്റെ പട്ടാഭിഷേക വേളയിൽ കൈകേയി തൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുവാനായി വരങ്ങൾ ചോദിക്കുന്നത് വാക്കിനെ തുല്യം കാണുന്ന രാജവംശത്തിലെ രാജാവാണ് ദശരഥ മഹാരാജാവ് അപ്പോൾ കൈകേയി ചോദിച്ച ആ വരങ്ങൾ നൽകേണ്ടതും ദശരഥ മഹാരാജാവിൻ്റെ കടമയാണ് അതിന് അദ്ദേഹം തയ്യാറാവുകയായിരുന്നു ഇതിൻ്റെ ഫലമായി ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങുകയും ഒപ്പം ഭരതനെ രാജാവായി വാഴിക്കുവാനുമുള്ള അനുവാദം നൽകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് രാജ്യഭാരം ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ വനവാസത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി തൻ്റെ മാതാവായ കൗസല്യയിൽ നിന്നും അനുഗ്രഹവും അനുവാദവും വാങ്ങിക്കുന്നതിനായി കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ലക്ഷ്മണൻ അറിയുന്നത് ഇതറിയുന്ന ലക്ഷ്മണൻ കോപാക്രാന്തനായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കോപത്താൽ നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ വാത്സല്യപൂർവം ഉപദേശിക്കുന്നതാണ് നമുക്ക് പഠിക്കുവാനായുള്ള ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗം എഴുത്തച്ഛനെക്കുറിച്ചും പാഠഭാഗത്തെ കഥാസന്ദർഭത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ തരികയാണ് അത് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി എഴുതുക ചോദ്യങ്ങൾ ഇവയാണ് ഒന്നാമത്തെ ചോദ്യം എഴുത്തച്ഛൻ സ്വീകരിച്ച രചനാരീതി ഏതാണ് രണ്ടാമത്തെ ചോദ്യം അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട് മൂന്നാമത്തെ ചോദ്യം ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം അധ്യാത്മരാമായണത്തിലെ ഏതു കാന്ഡത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നാലാമത്തെ ചോദ്യം ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ആരാണ് അഞ്ചാമത്തെ ചോദ്യം ദശരഥ മഹാരാജാവിൻ്റെ മറ്റൊരു പേര് എന്താണ് പാഠഭാഗം വായിക്കാം ശ്രദ്ധിക്കുക വത്സൗമിത്രേ കുമാരനെ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു ടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമൂർഖനീ വഹ്നി സന്തോസ്താംബുബിന്ദുന സി മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗളസ്തമാം ഭക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അൽപകാലസ്ഥിതമൂർക്കാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ക്ഷ്മിയുമസ്തിഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണ അൽപമായുസ്സും നിരൂപിക്കലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാട്ടോഹമെന്ന് കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെ ചമഞ്ഞു പോയിടിലാം മണ്ണിഞ്ഞു കീഴായി കൃമികളായിപ്പോകിലാം നന്നല്ലം മഹാമോഹം ത്വം മാംസരക്താസ്തിമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനലോകം നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കനീ ുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈഹഹന്ദ്യായുള്ളതു വിദ്യകേൾ സംസാരകാരിണീയായത വിദ്യയും സംസാരനാശിനീയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേത ചെയത്രുക്കളാകുന്നതെന്നു മറിയുക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാനിത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയടോ മാതാ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ക്രോധമൂലുണ്ടായിരം ക്രോധം പരിത്യജിക്കേണം ബുധജനം പാഠഭാഗത്തെ ആശയവും പദങ്ങളുടെ അർത്ഥവുമെല്ലാം അടുത്ത ഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കിയ ശേഷം പാഠം നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക